അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ലൂക്കാസ്. ഇവിടെ ഒരാളുണ്ട്, ഞായറാഴ്ച ആയാലും വർക്കാ, ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ്. അതെ, ഈ തലമുടിയൊക്കെ കണ്ടിട്ടാ ഞാൻ വീണത്. സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ, അങ്ങ് വന്നേ. ഒരു കോളേജ് പ്രൊഫസറായ നിനക്ക്? അതെ, ഇത് വെറും ഹെയർ ഓയിൽ അല്ല, ഹെയർ എലിക്സറാ. അത് പുരുഷന്മാർക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്തത്, സഹ്യാദ്രി പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ എലിക്സറാ. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ, പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ എലിക്സർ. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 15 തിങ്കളാഴ്ച. സമ്പൂർണ്ണ വികസനത്തിനായി പഞ്ച്പ്രാൺ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കണം, അടിമത്ത മനോഭാവം മാറണം, പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളണം, പൗരധർമ്മം പാലിക്കണം, നരേന്ദ്രമോദി പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ നവീകരിക്കാൻ യുവാക്കൾ മുന്നോട്ട് വരണം, കുടുംബരാഷ്ട്രീയവും അഴിമതിയും തൂത്തെറിയണം. ജവഹർലാൽ നെഹ്റു മുതൽ താൻ വരെയുള്ള പ്രധാനമന്ത്രിമാരുടെ ദർശനങ്ങളിലൂടെ രാജ്യം മുന്നോട്ട് കുതിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ഫെഡറൽ തത്വങ്ങൾ പുലരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമ്പത്തിക രംഗത്തും ഫെഡറൽ തത്വങ്ങൾ പാലിക്കണം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വികസനത്തിന് ആവശ്യമായ സമ്പത്ത് ലഭ്യമാക്കണം, തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസനവും സമത്വവും ഉറപ്പാക്കണം, പശ്ചാത്തല സൗകര്യ വികസനത്തിനാണ് കിഫ്ബി പദ്ധതികൾ നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പത്തനംതിട്ടയിൽ ദേശീയ പതാക കയറിൽ കുടുങ്ങി. മന്ത്രി വീണ ജോർജ് പതാക ഉയർത്തുന്നതിനിടെയാണ് കയറിൽ കുടുങ്ങി നിവരാതായത്. ഇതോടെ ഉദ്യോഗസ്ഥർ പതാക താഴെയിറക്കി പിഴവ് പരിഹരിച്ചു. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരാണ് പതാക ഉയർത്തിയത്. മന്ത്രി വീണ ജോർജും ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യരും ദേശീയ പതാകയെ അഭിവാദ്യം ചെയ്തു. പാലക്കാട് CPM ബ്രാഞ്ച് സെക്രട്ടറി ഷാജഹാൻ കൊല്ലപ്പെട്ടത് രാഷ്ട്രീയ വൈരാഗ്യം മൂലമെന്ന് FIR. കൊലപാതകത്തിന് പിന്നിൽ BJP പ്രവർത്തകരാണെന്നും FIRലുണ്ട്. ശബരീഷ്, അനീഷ്, നവീൻ, ശിവരാജൻ, സിദ്ധാർത്ഥൻ, സുജീഷ്, സജീഷ്, വിഷ്ണു എന്നീ 8 പേരാണ് പ്രതികൾ. കേസിൽ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ്. ഷാജഹാനെ കൊലപ്പെടുത്തിയത് CPM പ്രവർത്തകർ തന്നെയാണെന്ന് ആരോപണം. 8-അംഗ സംഘമാണ് കൊലപ്പെടുത്തിയത്. എന്നാൽ കൊലയാളികൾ ഇപ്പോൾ പാർട്ടി പ്രവർത്തകരല്ലെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വർഷങ്ങൾക്ക് മുമ്പേ പാർട്ടി വിട്ട അവർ RSSന്റെ സജീവ പ്രവർത്തകരാണെന്നും അദ്ദേഹം അറിയിച്ചു. CPM ബ്രാഞ്ച് സെക്രട്ടറി ഷാജഹാന്റെ കൊലപാതകത്തിന്റെ പിന്നിൽ RSS ആണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ബോധപൂർവം കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലോകായുക്ത ഓർഡിനൻസ് ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. എല്ലാവർക്കും യോജിച്ച പരിഹാരം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനെ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കുപ്രസിദ്ധമായ പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസിലെ പ്രതി വിനീഷാണ് രക്ഷപ്പെട്ടത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് 3 ദിവസം മുമ്പാണ് ഇയാളെ കുതിരവട്ടത്ത് എത്തിച്ചത്. സെല്ലിലുണ്ടായിരുന്ന മറ്റൊരാളുടെ വിരലിൽ കുടുങ്ങിയ മോതിരം അഴിച്ചെടുക്കാൻ അഗ്നിരക്ഷാസേന ഇന്നലെ വൈകുന്നേരം എത്തിയിരുന്നു. രക്ഷാദൗത്യത്തിനിടെ ഇയാൾ ചാടിപ്പോയെന്നാണ് റിപ്പോർട്ട്. പെങ്കുച്ചു പ്ലസ് ടു കഴിഞ്ഞു, അഡ്മിഷൻ വല്ലതും നോക്കിയോ? ഫീസ് അഡ്വാൻസ് 1 ലക്ഷം. സ്വർണം കൊണ്ട് പണയം വെക്ക്, KSFE പലിശയോറുണ്ട്. അപ്പം സ്വർണം മുട കല്യാണത്തിന് വെച്ചിരിക്കല്ലേ? ആദ്യം പഠിത്തം, പിന്നെ ജോലി, അത് കഴിഞ്ഞിട്ട് മതി കല്യാണം. കല്യാണം കഴിച്ചോണ്ടിരുന്ന പെണ്ണിന്റെ സ്വർണം പണയം വെച്ച് ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാൻ നീ. KSFE ഗോൾഡ് ലോൺ, മനുഷ്യപ്പെട്ടുള്ളൊരു ഗോൾഡ് ലോൺ, കൂടുതൽ തുക, കുറഞ്ഞ പലിശ, കൂടിയ വേഗത്തിൽ. തിരുവല്ലയിൽ ഓക്സിജൻ കിട്ടാതെ രോഗി മരിച്ചെന്ന് പരാതി. പടിഞ്ഞാറെ വെൺപാല സ്വദേശി രാജനാണ് മരിച്ചത്. ആംബുലൻസിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെ ഓക്സിജൻ തീർന്നുപോയെന്നാണ് പരാതി. എന്നാൽ രോഗി അത്യാസന്ന നിലയിലായിരുന്നതിനാലാണ് മരിച്ചതെന്നും ഓക്സിജൻ തീർന്നിട്ടല്ലെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. DMO അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മൂന്നാറിൽ CPI ഓഫീസിന് മുന്നിൽ ദൗത്യസംഘം പൊളിച്ചു നീക്കിയ സ്ഥലത്ത് പുതിയ നിർമ്മാണത്തിനുള്ള പാർട്ടി നേതാക്കളുടെ അപേക്ഷ ഇടുക്കി ജില്ലാ കളക്ടർ നിരസിച്ചു. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്ലാറ്റ്ഫോം നിർമ്മിക്കാനാണ് അനുമതി തേടിയത്. കോടതിയെ സമീപിക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ പറഞ്ഞു.
കെ ടി ജലീൽ ആസാദ് കാശ്മീർ പരാമർശം നടത്തിയതിലൂടെ സമുദായം ഒന്നാകെ പഴി കേൾക്കേണ്ടി വന്നെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി. എഴുതിയ വലിയ അബദ്ധത്തെ ജലീൽ നാടിന്റെ നന്മയ്ക്കു വേണ്ടി എന്ന് പറഞ്ഞ് പിൻവലിക്കുന്നത് അതിലും വലിയ അപരാധമാണെന്നും ഷാജി പറഞ്ഞു. ഇത്തരം വിഡ്ഢിത്തങ്ങൾ നിർത്തണമെന്നും കെ എം ഷാജി ആവശ്യപ്പെട്ടു. ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പന്റെ മകളുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം വൈറലായി. മലപ്പുറം വേങ്ങര നോട്ടപ്പുറം ജി എൽ പി എസ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സ്കൂൾ ലീഡർ കൂടിയായ മെഹനാസ് കാപ്പൻ. ദളിത് പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിനിടെയാണ് രാജ്യദ്രോഹക്കുറ്റം ചുമത്തി സിദ്ദിഖാപ്പനെ അറസ്റ്റ് ചെയ്തത്. സ്ത്രീ അശ്ലീല സാഹിത്യം എഴുതിയാൽ ചൂടപ്പം പോലെ വിറ്റഴിയുമെന്ന് പ്രസ്താവിച്ച സാഹിത്യകാരൻ ടി പത്മനാഭൻ മാപ്പ് പറയണമെന്ന് ലൂസി കളപ്പുര. കന്യാസ്ത്രീ മഠം വിട്ടവർ എഴുതുന്ന അശ്ലീലമാണ് വിറ്റുപോകുന്നതെന്ന പരാമർശം അങ്ങേയറ്റം വേദനയുണ്ടാക്കി എന്ന് ലൂസി കളപ്പുര പറഞ്ഞു. അട്ടപ്പാടിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം. അട്ടപ്പാടി പ്ലാമരത്ത് 9 ആനകളാണ് ഇറങ്ങിയത്. അടുത്തിടെ ഈ പ്രദേശത്ത് ഇറങ്ങിയ ആന മല്ലേശ്വരി എന്ന യുവതിയെ ചവിട്ടിക്കൊന്നിരുന്നു. കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിന്റെ പേരിലും വാട്സപ്പ് തട്ടിപ്പ്. എസ് പിയുടെ പ്രൊഫൈൽ ചിത്രം ഉപയോഗിച്ചാണ് വ്യാജൻ വാട്സപ്പ് അക്കൗണ്ട് നിർമ്മിച്ചത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിങ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. ചെന്നൈ അരുമ്പാക്കത്തെ ഫെഡ് ബാങ്ക് കൊള്ളയടിച്ച കേസിൽ സൂത്രധാരനും ബാങ്ക് ജീവനക്കാരനുമായ മുരുകനെ അറസ്റ്റ് ചെയ്തു. സഹായികളായ ബാലാജി, ശക്തിവേൽ, സന്തോഷ് എന്നിവരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. കൊള്ളയടിച്ച 32 കിലോഗ്രാം സ്വർണം വീതം വെച്ച ശേഷം പല വഴിക്ക് പിരിയുകയായിരുന്നു. 18 കിലോ സ്വർണം വീണ്ടെടുത്തിട്ടുണ്ട്. ഇനി സർക്കാർ ഉദ്യോഗസ്ഥർ ഫോണെടുക്കുമ്പോൾ ഹലോ പറയരുത്, വന്ദേ മാതരം പറയണമെന്ന് മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതാവും സാംസ്കാരിക മന്ത്രിയുമായ സുധീർ മുഗന്തിവർ. ഇത് സംബന്ധിച്ച് ഉടനെ ഉത്തരവിറക്കും. ഹലോ എന്ന ഇംഗ്ലീഷ് വാക്ക് ഇനി പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷ പരേഡിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് ത്രിവർണ വരകളുള്ള തലപ്പാവണിഞ്ഞ്. പരമ്പരാഗത കുർത്തയും നീല ജാക്കറ്റും കറുത്ത ഷൂസുമായിരുന്നു വേഷം. ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ 82 മിനിറ്റാണ് മോദി പ്രസംഗിച്ചത്. യാത്രക്കാരന്റെ മൊബൈലിൽ സംശയകരമായ സന്ദേശം വന്നെന്നാരോപിച്ച് മംഗളൂരു മുംബൈ വിമാനം 6 മണിക്കൂർ വൈകി. വിമാനത്തിൽ യാത്രക്കാരന്റെ അരികിലിരുന്ന യാത്രക്കാരിയുടെ പരാതിയെ തുടർന്ന് എല്ലാ യാത്രക്കാരെയും ലഗേജുകളും പുറത്തിറക്കി പരിശോധിച്ചു. യാത്രക്കാരനെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തതോടെ അയാളുടെ യാത്ര മുടങ്ങി. പെൺസുഹൃത്തുമായി തമാശയ്ക്ക് ചാറ്റ് ചെയ്തതാണ് ഇങ്ങനെ പൊല്ലാപ്പായത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. വാർത്തകൾ വിരൽത്തുമ്പിൽ.